പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട് എത്തിയതോടെ ആവേശത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ്. പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിലും പൊതുസമ്മേളനത്തിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ കണ്ണാടി, ഒലവക്കോട്, സുൽത്താൻപേട്ട എന്നിവിടങ്ങളിലെ ഇടതുമുന്നണിയുടെ പൊതുയോഗങ്ങളിലാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുക. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, മുഖ്യമന്ത്രിയുടെ വരവോടെ പാലക്കാട് വീണ്ടും ആവേശത്തിലായിരുന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സിന്ധുരി, വലിയ ആവേശത്തിൽ തന്നെയാണ് ഇന്നലെയും ഇന്നുമായി പാലക്കാട്ടെ എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത്. കാരണം മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് എൽ ഡി എഫ് തന്നെ വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെ ക്യാപ്റ്റൻ പാലക്കാട് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് എൽ ഡി എഫ് ക്യാമ്പിലെ പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരൊക്കെ ഒന്നാകെ മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിൽ അടക്കം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഇന്ന് പാലക്കാട് മൂന്ന് പൊതുയോഗങ്ങളിലാണ്, എൽ ഡി എഫിൻ്റെ പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. രാവിലെ 11 മണിക്ക് കണ്ണാടി പഞ്ചായത്തിലെ പൊതുയോഗത്തിലാണ് ആദ്യമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് ഒലവക്കോടും 6 മണിക്ക് സുൽത്താൻപേട്ടയിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ. വലിയ ആവേശത്തിൽ തന്നെയാണ് എൽ ഡി എഫ് പ്രവർത്തകരും എൽ ഡി എഫ് ക്യാമ്പും. ഇന്നലെ 3 പൊതുയോഗം, കൊടുന്തരപ്പള്ളി, മാത്തൂര് തുടങ്ങിയ മേഖലകളിൽ ഇന്നലെ പൊതുയോഗങ്ങൾ നടന്നിരുന്നു. അതിലും വലിയൊരു ജനസാഗരം തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിൽ കേരളത്തിൽ നടപ്പാക്കിയ കൃത്യമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനകളെക്കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയൊരു ആവേശത്തിൽ എൽ ഡി എഫ് ക്യാമ്പ് മാറിയിരിക്കുകയാണ്. മറ്റ് മുന്നണികളുടെ നേതൃത്വത്തിലും ഈ സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പരസ്യപ്രചരണം അവസാനിക്കാൻ പാലക്കാട് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ എല്ലാ മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ്റെ പ്രചരണവും വലിയ രീതിയിൽ ആവേശത്തോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ സ്വകാര്യ സന്ദർശനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും കല്യാണ വീടുകളും ആരാധനാലയങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടാണ് പി സരിൻ്റെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെത്തുമ്പോൾ വലിയ ഒരു ആവേശമാണ് ഈ ജനങ്ങളിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം എൽ ഡി എഫിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാരും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി കേരളത്തിൽ 8.5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്രതിപാദിച്ചുകൊണ്ടാണ് ഓരോ പ്രസംഗങ്ങളും ഓരോ സ്വീകരണ കേന്ദ്ര ഓരോ യോഗങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യുടെ പ്രചാരണവും കൃത്യമായ രീതിയിൽ വലിയ ആവേശത്തോടെ മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്ധുരി, സച്ചിൻ, മറ്റു മുന്നണികൾ വ്യാജ വോട്ട്, അത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ട് ചോദിക്കുമ്പോൾ എൽ ഡി എഫ് നമ്മുടെ പാലക്കാട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കൃത്യമായ വികസന നേട്ടങ്ങളിലൂന്നി ഈ ഒരു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പ്രചരണത്തിനാണ് മുഖ്യമന്ത്രിയും നേതൃത്വം നൽകുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ വിഷയങ്ങളും അവിടെ പ്രതിപാദിക്കുകയുണ്ടായി അല്ലേ? തീർച്ചയായും സിന്ധുരി, കേരളത്തിൻ്റെ വികസനങ്ങൾ, അതായത് കേരളത്തിൽ ഈ 8.5 വർഷക്കാലം ഇടതു സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ പറയുമ്പോഴും പാലക്കാട് അത്തരത്തിലൊരു വികസനം നടപ്പായിട്ടില്ല എന്ന കാര്യവും മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം പാലക്കാട് നഗരസഭ ആയാൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ MLA കോൺഗ്രസിൻ്റെ ആയിരുന്നു. യാതൊരുവിധ ഇടപെടലും സംസ്ഥാന സർക്കാർ പല വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ട് പോലും അതിനെയൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് തദ്ദേശ സ്ഥാപനമായ പാലക്കാട് നഗരസഭ, ബി ജെ പി ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ MLA ഭാഗത്തു നിന്നും വികസനം, പാലക്കാട് നിരവധി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും അത് നടപ്പാക്കാനുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ UDF MLA ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം UDFലും അതുപോലെ തന്നെ BJPയിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നലെ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേർന്നതോടെ പുതിയൊരു പോർമുഖം കോൺഗ്രസിൽ തുറന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം K. മുരളീധരൻ തന്നെ
തന്നെയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. കാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം കെ മുരളീധരൻ സന്ദീപ് വാര്യരെ സ്വീകരിച്ച നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ സരിൻ ഉന്നയിച്ച വിഷയങ്ങൾ, അതായത് മൃദുഹിന്ദുത്വ നിലപാട്, RSSനോടും BJPയോടും സ്വീകരിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സരിൻ അടക്കമുള്ള നിരവധി പ്രവർത്തകർ കോൺഗ്രസ് വിട്ടു പുറത്തേക്ക് വന്നത്. അത് പ്രധാനമായി VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നിലപാടാണ്. അത്തരത്തിൽ ഒരു RSS നിലപാട് മാറ്റാത്ത ഒരാളെ വീണ്ടും കോൺഗ്രസ്സിലേക്ക് എടുത്തത് VD സതീശനും ഷാഫി പറമ്പിലുമാണ്. അതിനാൽ തന്നെ വലിയൊരു പ്രതിഷേധം കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. സിന്ധുരി, വ്യക്തമാണ് സച്ചിൻ, ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൂറുമാറ്റങ്ങളെല്ലാം തന്നെ പാലക്കാട് ചർച്ചയാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇലക്ഷൻ, സച്ചിൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള മാറ്റം, അതിൻ്റെ അലയോലികളെല്ലാം കൃത്യമായി പ്രകടമാകുന്നത് ഒരു പക്ഷേ പാലക്കാടാവും. ഇപ്പം നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുകയും അതിനോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കൃത്യമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാലക്കാടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കാണുവാൻ സാധിക്കുമോ? അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിലെ അന്തരീക്ഷം എന്താണിപ്പോൾ? സിന്ധുരി, തീർച്ചയായും വലിയൊരു പ്രതിഷേധം കോൺഗ്രസ്സിനുള്ളിലുണ്ട്. കാരണം സന്ദീപ് വാര്യർ നിലപാട് തിരുത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ നിലപാടുകൾ മാറ്റാതെയുള്ള ഒരു പ്രസ്താവനയാണ് സന്ദീപ് വാര്യർ ഇന്നലെ കോൺഗ്രസ്സിൽ ചേർന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഇടതു നേതാക്കളൊക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളും ശരിയാണ്. കാരണം കോൺഗ്രസ്സിൽ ഇപ്പോൾ മൃദുഹിന്ദുത്വ നിലപാടും BJPയോടും RSSനോടും കൂറു പുലർത്തുന്ന VD സതീശൻ്റെ നിലപാടിനോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായി സന്ദീപ് മാറും. അതിനാൽ തന്നെ സന്ദീപിന് ആശയപരമായി ഒന്നും തിരുത്തേണ്ടി വരില്ല എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ LDF നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസ്സിൽ ചേർന്നെങ്കിലും സന്ദീപിൻ്റെ ആശയങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അതിനാൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരു RSSകാരൻ, VD സതീശനെ പോലെ തന്നെ ഒരു RSSകാരനായി സന്ദീപ് വാര്യറും കോൺഗ്രസ്സിൽ നിലനിൽക്കുകയാണ്. അതിനാൽ ഈ മാറ്റം വലിയ ഒരു കാര്യമല്ല എന്ന കാര്യമാണ് ഈ ഇടതുപക്ഷ നേതാക്കളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേരുന്നതിനോട് രീതിയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ LDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനം ഒക്കെയായി വളരെയധികം ആവേശ പോരാട്ടത്തിലൂടെയാണ് പാലക്കാട് LDF പ്രവർത്തകരും ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കി തന്നത്.